ബി ജെ പി തയ്യാറെടുക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്താനും. അത്തരമൊരു സംശയം ബലപ്പെടുകയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ. പ്രതിപക്ഷ നേതാക്കളായ നിതീഷ് കുമാറും മമതാ ബാനർജിയും ഇക്കാര്യം പല ഘട്ടങ്ങളിലായി ആവർത്തിക്കുന്നുണ്ട്. പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോഴും സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ വരാനുള്ള സാധ്യതകളിലേക്ക് നിതീഷ് കുമാറും മമതാ ബാനർജിയും വിരൽ ചൂണ്ടുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ മമതാ ബാനർജി അവരുടെ യുവജന സംഘടനയുടെ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഡിസംബർ ജനുവരി മാസങ്ങളിലായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നുവെന്ന് പറയുന്നത് മറ്റു ചില കാരണങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട ഹെലികോപ്റ്റർ സർവീസുകളെല്ലാം ഈ ഡിസംബർ ജനുവരി മാസങ്ങളിലേക്ക് ബി ജെ പി ബുക്ക് ചെയ്തിരിക്കുന്നു. ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ സാധാരണഗതിയിൽ മറ്റ് തെരഞ്ഞെടുപ്പുകളൊന്നുമില്ല. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ഹെലികോപ്റ്റർ സർവീസുകളെല്ലാം ബുക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് ബി ജെ പി ആ ഡിസംബർ ജനുവരി മാസങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തയ്യാറെടുപ്പുകളിലാണ് എന്നതാണ്. അതിന് കാരണവുമുണ്ട്. ഇപ്പോൾ G20 ഉച്ചകോടി ഉടൻ നടക്കാൻ പോവുകയാണ്. ചന്ദ്രയാൻ വിക്ഷേപണത്തിൻ്റെ ഒരു വലിയ അനുകൂല സാഹചര്യമുണ്ട് എന്ന് ബി ജെ പി കരുതുന്നു. ഇനി സൂര്യ പരീക്ഷണത്തിലേക്കുള്ള യാത്രയുണ്ട്. ആദിത്യ വിക്ഷേപണം നടക്കാൻ പോകുന്നു. അപ്പോൾ ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു ഘടകമാക്കി മാറ്റണമെങ്കിൽ അത് ഒരുപാട് വൈകാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. അത് മാത്രവുമല്ല, രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിൽ രാജസ്ഥാനും മധ്യപ്രദേശുമെങ്കിലും ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായാൽ ആ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ അത് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് ബി ജെ പി കരുതുന്നുണ്ട്. അതല്ല എങ്കിൽ കഴിഞ്ഞ തവണ നവംബർ അവസാനമാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നത്. ഇക്കുറി അത് ഒന്നുകൂടി ദീർഘിപ്പിച്ച് ഡിസംബർ പകുതിയോടുകൂടി തെരഞ്ഞെടുപ്പ് നടത്തുക, ആ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടത്തുക, അങ്ങനെ ഒരു ആലോചനയുണ്ട്. അതല്ല എങ്കിൽ നവംബർ മാസത്തിൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, അവിടെ രണ്ട് സംസ്ഥാനങ്ങളിൽ വിജയം നേടുന്ന സാഹചര്യമുണ്ടായാൽ ഡിസംബർ ജനുവരി മാസത്തിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ബി ജെ പി കൃത്യമായ ആസൂത്രണത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് 160 സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി പ്രഖ്യാപിക്കാനുള്ള നീക്കമൊക്കെ ഉണ്ടാകുന്നത്. അധികം അവസരം കൊടുത്താൽ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് രാജ്യത്ത് കാലുറപ്പിക്കാനുള്ളൊരു അവസരം കൈവന്നു ചേരുമെന്നും ബി ജെ പി കണക്ക് കൂട്ടുന്നുണ്ട്. നേരത്തെ 400 സീറ്റൊക്കെ നേടി സുന്ദരമായി അധികാരത്തിൽ വരാമെന്ന് കരുതിയിരുന്ന ഇടത്ത് നിന്ന് ഈ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തോടുകൂടി കഷ്ടിച്ച് 300 എന്ന നിലയിലെത്തി നിൽക്കുകയാണ് സർവേകളിലെല്ലാം. ബി ജെ പി കേവല ഭൂരിപക്ഷം മറികടക്കുന്ന കാര്യം സംശയമാണ് എന്ന നിലയിലേക്ക് വരെ എത്തുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ ആശങ്കകളില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ തെരഞ്ഞെടുപ്പ് എത്രയും വേഗം നടത്തണം. കാരണം അനുകൂല സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് ബി ജെ പി കരുതുന്ന ചില ഘടകങ്ങൾ, ആ ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തണമെങ്കിൽ, അത് ആളുകൾ മറന്നുപോകാതിരിക്കണമെങ്കിൽ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിലേക്ക് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഡിസംബറിലോ ജനുവരിയിലോ ആ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. അതിന് കാരണമായി മമതാ ബാനർജി ഉയർത്തിക്കാട്ടുന്നത് ഈ ഹെലികോപ്റ്ററുകൾ വ്യാപകമായി ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്.